ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 13.1 ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2 raised to 6. 2 raised to 6 വാല്യൂ എന്താണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. 2 raised to 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 നെ 6 times മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അല്ലേ. പിന്നെ എങ്ങനെ എഴുതാം? 2 into 2 into 2 into 2 into 2 into 2. 2 നമ്മൾ 6 times എഴുതി. ഇനി നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിൻ്റെ ആൻസർ എഴുതണം. ഈസ് ഈക്വൽ ടു 2 2 4 4 2 16 16 2 32 32 into 2 is 64. അപ്പം ദ വാല്യൂ ഓഫ് 2 raised to 6 is 64. നെക്സ്റ്റ് 9 raised to 3. 9 raised to 3 എങ്ങനെ എഴുതാം? 9 നെ 3 times മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 9 into 9 into 9 എന്ത് വരും? 9 9s are 81. 81 into 9 9 9 into 8 72. 7 29. നെക്സ്റ്റ് 1 11 square. 11 square എന്താണ്? 11 നെ 2 times മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് വരും? 11 into 11 is 121. നെക്സ്റ്റ് 5 raised to 4. 5 നെ 4 times മൾട്ടിപ്ലൈ ചെയ്യണം. ഇസ് ഈക്വൽ ടു 5 into 5 25 25 into 5 125. 125 into 5 is 625. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ദ ഫോളോയിങ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. ഈ തന്നിരിക്കുന്ന ഈ ഓരോന്നിനെയും നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോമിൽ നമ്മൾ എഴുതണം. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 6 നെ ഇവിടെ 4 times മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6 raised to 4. നെക്സ്റ്റ് ടിയെ 2 times മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ടി റേസ് ടു ടു. നെക്സ്റ്റ് ബി 4 times മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബി റേസ് ടു 4. ഇവിടെ നോക്കിയേ, 5 2 times ഉണ്ട്, 7 3 times ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 5 2 times ആകുമ്പം 5 raised to 2 into 7 3 times ആകുമ്പം 7 raised to 3. നെക്സ്റ്റ് നോക്കിയേ, 2 2 times ഉണ്ട്, എയും 2 times ഉണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 2 raised to 2 into a raised to 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ 3 times ഉണ്ട്, സി 4 times ഉണ്ട്, ഡി 1 ടൈമേ ഉള്ളൂ അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? എ റേസ് ടു 3 into c raised to 4 into d. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, എക്സ്പ്രസ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് യൂസിങ് എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ. ഇവിടെ 512 എന്നൊരു നമ്പർ തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ യൂസ് ചെയ്ത് നമ്മളിതിനെ എഴുതണം. എക്സ്പോണൻഷ്യൽ നൊട്ടേഷനിൽ എഴുതണ എന്ത് ചെയ്യണം? 512 നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് കിട്ടും. നോക്കി എങ്ങനെയാണെന്ന് നോക്കി, 512 ഫസ്റ്റ് നമുക്കിതിനെ 2 വെച്ച് ചെയ്യാം അല്ലേ. 2 വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 2. ഡിവിഷൻ ചെയ്ത് നോക്കാതെ ചെയ്യാൻ നിങ്ങൾക്കറിയാമോ? ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു തരാം കേട്ടോ. 5 ൽ 2 എത്ര times ഉണ്ട്? 2 times ഉണ്ട് അല്ലേ. 2 2s are 4. അപ്പോൾ ആ 4 ഈ 5 നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 1 വരും. ആ 1 നെക്സ്റ്റ് നമ്പറും കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ എന്ത് വരും? 11 ൽ 2 എത്ര times ഉണ്ട്? 5 times ഉണ്ട് അല്ലേ. 5 2s are 10. അപ്പോൾ 11 - 10 ചെയ്യണം. എന്ത് വരും? 1 വരും. റിമൈൻഡർ ഈസ് 1. ആ 1 നെക്സ്റ്റ് നമ്പറും കൂടെ നോക്കണം. അപ്പോൾ എത്ര വരും? 12 വരും. 12 ൽ 2 എത്ര times ഉണ്ട്? 6 times. എഗെയിൻ 2. 2 ൽ 1 time, 5 ൽ 2 time. 2 2s are 4. 5 - 4 is 1. ആ 1 നെക്സ്റ്റ് ടേമും കൂടെ 16. 16 ൽ 2 8 times. എഗെയിൻ 2. 12 ൽ 2 6 times. 8 ൽ 2 4 times. എഗെയിൻ 2. 3
2 2 1 6 2 8 2 4 2 2 2 1 അപ്പോൾ 512 എങ്ങനെ കിട്ടി നമുക്ക്? എത്ര 2 ഉണ്ട്? 1 2 3 4 5 6 7 8 9 ഉണ്ട് അല്ലേ. അപ്പം 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 1 2 3 4 5 6 7 8 9 ഇതിനെ എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു 2 raised to 9. അപ്പം 512 നമ്മൾ എക്സ്പോണൻഷ്യൽ നൊട്ടേഷനിൽ എങ്ങനെ എഴുതി? 2 raised to 9 എന്ന് എഴുതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 343 നമ്മൾ എക്സ്പോണൻഷ്യൽ നൊട്ടേഷനിൽ എഴുതണം. എങ്ങനെ എഴുതാം? നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കും അല്ലേ. 343 എത്ര വെച്ച് ഡിവൈഡ് ചെയ്യാം? ഇവിടെ 2 വെച്ച് പറ്റത്തില്ല, 3 വെച്ച് പറ്റുമോ? ഇതിൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏത് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കാൻ ഈസിയാണ് കേട്ടോ. 3 ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്താണ്? നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കണം. 3 + 4 = 7 7 + 3 = 10 10 3 മൾട്ടിപ്പിൾ അല്ല അല്ലേ. അപ്പം അത് വെച്ച് പറ്റത്തില്ല, 4 വെച്ച് പറ്റത്തില്ല, 5 വെച്ചും പറ്റത്തില്ല, 6 വെച്ച് പറ്റുമോ? പറ്റത്തില്ല. 6 ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്താണ്? ഈ നമ്പറിനെ 2 വെച്ചും 3 വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിനെ 6 വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം 6 പറ്റത്തില്ല. നെക്സ്റ്റ് 7 നോക്കിയേ, 7 വെച്ചിട്ട് പറ്റുമോ? 7 വെച്ച് പറ്റും അല്ലേ. 7 വെച്ച് പറ്റും. എത്ര വരും? 4 7 4 = 28. അപ്പോൾ 34 - 28 എന്ത് വരും? 6. അപ്പം എന്ത് വരും? 63 ൽ 7 എത്ര ടൈംസ് ഉണ്ട്? 9 times. എഗെയിൻ 7 വെച്ച് പറ്റും. 7 7 7 = 49. 343 നമുക്ക് എങ്ങനെ എഴുതാം? 7 × 7 × 7 = 7 raised to 3. അപ്പോൾ 343 എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ എന്താണ്? 7 raised to 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 729 നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാൽ എന്ത് വരും? ഇവിടെ 2 വെച്ച് പറ്റത്തില്ല അല്ലേ. അപ്പോൾ 3 വെച്ച് നോക്കണം. 7 + 2 = 9 9 + 9 = 18. 3 മൾട്ടിപ്പിൾ ആണല്ലേ. 6 × 3 = 18. അപ്പോൾ നമുക്ക് 3 വെച്ച് പറ്റും. 7 എത്ര ടൈംസ് വരും? 2 times വരും അല്ലേ. 3 × 2 = 6. അപ്പം 7 - 6 = 1. അപ്പോൾ 1 കൂടെ ഇവിടാകുമ്പോൾ ഇവിടെ 12 ആകും. 4 × 3 = 12. 3 × 3 = 9. എഗെയിൻ 3 വെച്ച് പറ്റും. 8 × 3 = 24. 1 × 3 = 3. എഗെയിൻ 3. 3 × 2 = 6. 8 - 6 = 2 21 7 7 × 3 = 21. Again 3 9 again 3 3 ഇപ്പോൾ എന്ത് വന്നു? 729 എങ്ങനെ എഴുതാം? 729 = എത്ര 3 ഉണ്ട്? 1 2 3 4 5 6 ഉണ്ടല്ലേ. അപ്പോൾ 3 × 3 × 3 × 3 × 3 × 3 = 3 raised to 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3125 ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ എന്ത് വരും? 5 വെച്ച് നമുക്ക് ചെയ്യാം അല്ലേ. 5 വെച്ച് 6 5 = 30. എഗെയിൻ 12. അപ്പം എന്ത് വരും? 31 - 30 എന്ത് വരും? 1 വരും അല്ലേ. അപ്പം ആ 1 × 2 കൂടെ 12 ആകും. 2 times 10 12 - 10 = 2 25 5 5 = 25. എഗെയിൻ 5 1 2 5. എഗെയിൻ 5 2 5 5 5. ഇപ്പം എന്ത് വന്നു? 3125 = 5 × 5 × 5 × 5 = 5 raised to 5 5 raised 3125 ന്റെ എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ
5 raised to 5. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 3 വരെ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.